ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് വീഡിയോ ക്ലാസ്സിലൂടെ കംപ്ലീറ്റ് ചെയ്യാം. കാരണം എനിക്ക് വാല്യുവേഷൻ ഉണ്ട്, അപ്പോൾ അതിനെ പോകേണ്ടതുള്ളതുകൊണ്ട് ഞാൻ ഇത് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്, ഫസ്റ്റ് മോഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക്കാണ്, ഡിജിറ്റൽ ഇൻസ്പെക്ഷൻ ആണ്. ആക്ച്വലി നമ്മൾ പഠിക്കുന്നത് ഡിജിറ്റൽ മാനുഫാക്ചറിംഗ് ആണ്, സി എൻ സിയുടെ കേസാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സി എൻ സിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ഇൻസ്പെക്ട് ചെയ്യാം, എന്തൊക്കെയാണ് നമുക്കതിൽ ബെനിഫിറ്റ്സ്, മറ്റ് കാര്യങ്ങൾ, പർപ്പസ് എന്തിനാണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കി പോകുന്നത്. ചെറിയ ടോപ്പിക്കാണ്, ഒരു 10 മിനിറ്റിനുള്ളിൽ നമുക്ക് അവസാനിപ്പിച്ചെടുക്കാം. ഓക്കെ, നമുക്ക് ഡിജിറ്റൽ ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾ ഇവിടെ ചെയ്യുന്നത്, നമ്മൾ ആക്ച്വലി ഒരു മാനുഫാക്ചറിംഗ് ചെയ്യുകയാണെങ്കിൽ, ഒരു സി എൻ സി ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെഷീൻ മോണിറ്ററിംഗ് ആണ് നമ്മളവിടെ ചെയ്യുന്നത്. അപ്പോൾ മെഷീൻ മോണിറ്ററിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അവസ്ഥകൾ, അതിനാൽ അതിപ്പോൾ എന്താണ്, മീൻസ് മെഷീനിൽ ഇപ്പോൾ ഇരിക്കുന്ന ഇപ്പോൾ വർക്കിൻ്റെ, വർക്ക് ഹോൾഡിംഗ് ഡിവൈസിൻ്റെ പെർഫോമൻസ് ഇപ്പോൾ ഏത് ലെവലിലിരിക്കുന്നു, പെർഫോമൻസിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ ഈവൻ മീൻസ് അതിൻ്റെ പൊസിഷൻസ്, അക്യുറേസി, അതേപോലെ ടൂൾ ഹോൾഡിംഗ് ഡിവൈസ്, അതിൻ്റെ കാര്യങ്ങൾ, ഇനി അതിലെന്തെങ്കിലും ഒരു വിയർ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ. അപ്പോൾ മെഷീനിൽ തന്നെ മറ്റ് കേസുകൾ എടുത്തു കഴിഞ്ഞാൽ, അപ്പോൾ മോട്ടറിൻ്റെ കേസ്, മറ്റ് എല്ലാം, അപ്പോൾ നമുക്ക് ഈച്ച് ആൻഡ് എവറി പാർട്സിൻ്റെ കാര്യങ്ങൾ നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ മെഷീനിങ് നടക്കുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള മൂവ്മെൻ്റ് ആണോ നടക്കുന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളും മോണിറ്റർ ചെയ്യാമെന്നുള്ള ഒരു ടോപ്പിക്, അല്ലെങ്കിൽ ഒരു ഏരിയ ആണ് ഡിജിറ്റൽ ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇൻസ്പെക്ട് ചെയ്യാം. ഒരു ഇൻഫ്രാറെഡ് റേസ് വെച്ചിട്ട്, അല്ലെങ്കിൽ ഒരു ഇപ്പോൾ നമ്മൾ ഇൻസ്പെക്ഷൻ സാധാരണ കൺവെൻഷണൽ മെത്തേഡ്സ് എന്നൊക്കെ പറയുന്നില്ലേ, ആ രീതിയിലും മെഷർ ചെയ്യാം. ഒരുവിധം നമുക്ക് എല്ലാം ഡിജിറ്റൽ ഇൻസ്പെക്ഷൻ വരുമ്പോൾ നമുക്ക് സെൻസേഴ്സും മറ്റു കാര്യങ്ങളും വെച്ചിട്ടാണ് നമ്മൾ ഇൻസ്പെക്ട് ചെയ്യാറ്. അപ്പോൾ ആ ഇതിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കേസ് പറഞ്ഞു, മെഷീൻ മോണിറ്ററിംഗ് എന്ന് പറഞ്ഞു. ഇപ്പോൾ മെഷീൻ മോണിറ്ററിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് അതിൽ വേണ്ട ഒരു ചെറിയ കമ്പോണൻസുകളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ വന്നു കഴിഞ്ഞാലും നമുക്ക് ആ ഒരു സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട്, മീൻസ് ആ ഒരു സി എൻ സിയുമായി ബന്ധപ്പെട്ട് ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാവും, അതിനെ നമ്മൾ മാനുഫാക്ചറിങ് സോഫ്റ്റ്വെയർസ് എന്ന് വിളിക്കാം. ആ സോഫ്റ്റ്വെയർസിലെ എല്ലാ ഡീറ്റെയിൽസും, മീൻസ് എല്ലാ കാര്യങ്ങളും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. ഇപ്പോഴത്തെ മെഷീനിലെ കൂളൻ്റ് ലെവൽ എത്രയാണ്, കൂളൻ്റിൻ്റെ മോട്ടർ എങ്ങനെയാണ്, അത് എത്ര ആർ പി എമ്മിൽ റൊട്ടേറ്റ് ചെയ്യാൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് ഏത് പൊസിഷനിലിരിക്കുന്നു, അതേപോലെ തന്നെ നമ്മുടെ ടൂൾ ഹോൾഡർ എങ്ങനെയാണ് ഇരിക്കുന്നത്, അതിലേത് ടൂളാണ് ഇരിക്കുന്നത്, ആ ടൂളിൻ്റെ ലെവൽ എത്രയാണ് എന്നുള്ള കേസുകൾ, ഇനി നമ്മൾ ആ ടൂൾ ഇരിക്കുന്ന പൊസിഷൻ എങ്ങനെയാണ്, വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് ഏത് പൊസിഷനിൽ ഇരിക്കുന്നു, വർക്ക് വെക്കുന്ന ബെഡിൻ്റെ ലെവൽ എന്താണ്, അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ്, അങ്ങനെ തുടങ്ങി ഉള്ള എല്ലാ കാര്യങ്ങളിലെയും സ്റ്റേറ്റുകൾ ആ സോഫ്റ്റ്വെയറിൽ കാണിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇതെല്ലാം മെഷർ ചെയ്യാൻ വേണ്ടി നമുക്ക് സെൻസേഴ്സും അതുമായി ബന്ധപ്പെട്ട എല്ലാ ഡിവൈസസും നമുക്കുണ്ടാവും. സെൻസേഴ്സിൻ്റെ കേസുകൾ നമ്മൾ ഡീപ്പായിട്ട് പോകുന്നില്ല, കാരണം സെൻസറുകൾ നമ്മൾ ഫോർത്ത് മോഡ്യൂളിൽ പഠിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, ജസ്റ്റ് ഞാൻ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി ഈ സെൻസറുകൾ നിന്ന് കിട്ടുന്ന ഡാറ്റാസ് എല്ലാം നമ്മൾ അനലൈസ് ചെയ്യും. ആ അനലൈസ് ചെയ്യാനുള്ളൊരു സെക്ഷൻ അതിലുണ്ടാവും. അതിനെ അനലൈസ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു അപ്ലിക്കേഷൻസ് വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ ആ ഒരു സി എൻ സിനെ നമ്മൾ കൺട്രോൾ ചെയ്യും എന്നുള്ള കേസുകളാണ് ഇവിടുത്തെ കമ്പോണൻസ്. അതിനാൽ ചെറിയ ജസ്റ്റ് അതിലേക്ക് ഇൻക്ലൂഷൻസ് എന്തൊക്കെയാണ് അതിൽ കണ്ടൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ നോക്കിയത്. അപ്പോൾ നമുക്ക് ആ സോഫ്റ്റ്വെയറിലെല്ലാം ഉണ്ടാവും. ഇനിയിപ്പോൾ ഞാൻ ആ ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴത്തെ കേസിൽ നമ്മൾ ഇൻഡസ്ട്രി 4.0 ആണ്, ഇൻഡസ്ട്രിയിൽ സി എൻ സി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കോൺഫിഗറബിൾ മാനുഫാക്ചറിങ് ആപ്സ് എന്ന് പറയുന്നുണ്ടല്ലോ, ഇതിൻ്റെ കേസ് എന്ന് പറയുന്നത് പറഞ്ഞാൽ നമുക്കിപ്പോൾ നമ്മൾ സി സി ടി വി ക്യാമറയെല്ലാം നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ വേറൊരു സ്ഥലത്തുള്ള സി സി ടി വിയുടെ നമുക്ക് ആക്സസ് ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ കിട്ടും. അതേപോലെ ബാക്കി എല്ലാ സംഭവങ്ങളും പറഞ്ഞാൽ സി എൻ സിയിലെ എല്ലാ ഇതും നമുക്ക് ആപ്സ് വഴി നമുക്ക് കാണാൻ പറ്റുന്നതും അതിലൂടെ നമുക്ക് ആ ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്ക് നമ്മൾ ഡിജിറ്റൽ ഇൻസ്പെക്ഷൻ വളർന്നു എന്നുള്ളതാണ് ഈ ഇതിൽ ലാസ്റ്റ് ടോപ്പിക്ക് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പർപ്പസ് എന്താണ്, നമ്മൾ എന്തിനാണ് മെഷീൻ മോണിറ്ററിങ് അല്ലെങ്കിൽ ഡിജിറ്റൽ ഇൻസ്പെക്ഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് കംപ്ലീറ്റ് കാര്യങ്ങൾ മോഡലിംഗ് ചെയ്യാൻ പറ്റും. കംപ്ലീറ്റ് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ അതിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, അവൈലബിലിറ്റി നമുക്ക് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും, അവൈലബിലിറ്റിയുടെ കേസ് എങ്ങനെയാണ്, അതേപോലെ തന്നെ നമുക്കൊരു അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് നമുക്ക് എങ്ങനെ മാനുഫാക്ചർ ചെയ്യാം, ഇനി എന്തൊക്കെയാണ് നമുക്ക് വേണ്ടതെന്നുള്ള കാൽക്കുലേഷൻസ് എല്ലാം ചെയ്ത് കൃത്യമായിട്ട് ആ ഒരു പ്ലാൻ ചെയ്യാൻ, ആ സി എൻ സി ഓപ്പറേഷൻ പ്ലാൻ ചെയ്യാൻ നമുക്ക് സാധിക്കും ഇങ്ങനെയൊരു മോണിറ്ററിങ് ചെയ്ത് കഴിഞ്ഞാൽ. അതേപോലെ തന്നെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. എത്ര ജോബ് റൂട്ട് ഒപ്റ്റിമൈസേഷൻസ് പറഞ്ഞാൽ എത്രത്തോളം പെർസെൻറ്റേജ് കഴിഞ്ഞു, ഇനി എങ്ങനെയുണ്ട്, ആ ടൂളിൻ്റെ അവസ്ഥ എന്താണ്, വർക്കിൻ്റെ അവസ്ഥ എന്താണ്, അവിടെ വിയർ ഉണ്ടാവുന്നുണ്ടോ, വൈബ്രേഷൻസ് ഉണ്ടാവുന്നുണ്ടോ,
അതുപോലെ ഹീറ്റ് ഉണ്ടാവുന്നുണ്ടോ എന്നുള്ള കേസുകളെല്ലാം നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഹീറ്റ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എക്സസീവ് ഹീറ്റ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നിലെ ടൂളിന് ഡാമേജസ് ഉണ്ടാകും അല്ലെങ്കിൽ വർക്കിന് ഡാമേജ് ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ അത് പെട്ടെന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ ആ എറർ റെക്ടിഫൈ ചെയ്യാൻ അവരാ ഡാമേജ് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അതിനെ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അതുപോലെ തന്നെ കണ്ടീഷൻ മോണിറ്ററിങ് ആ ഒരു കേസ് തന്നെയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. നമുക്ക് ഇപ്പോൾ ഏത് ലെവലിലിരിക്കുന്നു, നമ്മൾ ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം ഏത് ലെവലിലിരിക്കുന്നു എന്നുള്ള കേസുകൾ നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. അതേപോലെ പീരിയോഡിക് മെയിൻ്റനൻസ് എന്നുള്ള കേസുകൾ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞിട്ടുള്ള മെയിൻ്റനൻസ് ആ കേസുകളിലേക്കൊന്നും നമുക്ക് പോകേണ്ടി വരില്ല. കണ്ടീഷൻസ് അപ്പോൾ തന്നെ നമുക്ക് അപ്ഡേറ്റ് ആയിട്ട് കിട്ടും. നമ്മൾ അത് വെച്ചിട്ട് നമുക്ക് അതിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ നമുക്ക് മാറ്റാൻ പറ്റും. അങ്ങനെ മാറ്റുമ്പോൾ നമുക്ക് ആ ഒരു ഇപ്പോൾ കുറേ കഴിഞ്ഞ് അതിന് ഡാമേജ് സംഭവിച്ച് മാറ്റുന്ന ആ ഒരു ഇതിൽ പ്രൊഡക്ഷൻ ടൈം നമുക്ക് വേസ്റ്റ് ആവും, ആ സമയത്ത് കോസ്റ്റ് കൂടും. അപ്പോൾ കോസ്റ്റ് നമുക്ക് ഒരു ഒരു ലോസിലേക്ക് തന്നെ പോകും നമുക്ക്. അപ്പോൾ ആ ഒരു ഇതെല്ലാം നമുക്ക് കുറയ്ക്കാൻ നമുക്ക് സാധിക്കും. അതുപോലെ റിസോഴ്സ് മോണിറ്ററിങ് ഇതിലൂടെ നമുക്ക് ഈ ഒരു ഈ മെഷീൻ മോണിറ്ററിങ് ചെയ്യുന്നതിലൂടെ നമുക്കുണ്ടാകുന്ന ഇൻവെൻട്രി മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റും. അതുപോലെ തന്നെ കംപ്ലീറ്റ് പ്രോഗ്രാം ഒപ്റ്റിമൈസേഷൻ നമുക്ക് ടൂളിൻ്റെ ലൈഫ് മറ്റു കാര്യങ്ങൾ ടൂൾ പാത്ത് ഫീഡ് സ്പീഡ്സ് കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് ആക്സസ് ചെയ്യാനും അതിലേത് ലെവലിലിരിക്കണോ എന്നുള്ളതും അതിനെ നമുക്ക് എറർ ഉണ്ടെങ്കിൽ റെക്ടിഫൈ ചെയ്യാനും എല്ലാ കാര്യങ്ങളും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ടൂൾ ലൈഫ് സൈക്കിൾ ഒപ്റ്റിമൈസേഷൻ ടൂൾ ലൈഫ് സൈക്കിൾ ഞാൻ ഓൾറെഡി കേസ് പറഞ്ഞു. ഒരു ഹീറ്റ് ജനറേറ്റ് ചെയ്യുമ്പോൾ തന്നെ ടൂൾ ബ്രേക്കേജസ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അങ്ങനെ പല പാരാമീറ്റേഴ്സും നമുക്കുണ്ട്. വിയർ ഉണ്ടാവുമ്പോൾ അതേപോലെ തന്നെ എക്സസീവ് കോൾഡിൽ തന്നെ വർക്ക് ചെയ്യുമ്പോൾ പറഞ്ഞാൽ കോൾഡ് വർക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ് ടൂൾസിനൊക്കെ. അപ്പോൾ അങ്ങനത്തെ കേസ് ഉണ്ടാവുന്നുണ്ട് കംപ്ലീറ്റ് കാര്യങ്ങളും നമുക്ക് മെഷർ ചെയ്തുകൊണ്ട് ടൂളിൻ്റെ ലൈഫ് ഇൻക്രീസ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മെയിനായിട്ട് ജസ്റ്റ് ഓർത്ത് വെക്കുക. കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് മോഡലിംഗ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു പ്ലാൻ ചെയ്യാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ സമയത്തുള്ള ട്രാക്കിങ്ങും ജോബ് റൂട്ട് ഒപ്റ്റിമൈസേഷനും നമുക്ക് സാധിക്കും. കണ്ടീഷൻ മോണിറ്ററിങ് നമുക്ക് മെയിൻ്റനൻസ് മറ്റു കാര്യങ്ങളും നമുക്ക് കൂടുതൽ ചിലവുകൾ ചുരുക്കാൻ വേണ്ടി ചിലവുകളിലേക്ക് പോവാതെ ചിലവ് ചുരുക്കിക്കൊണ്ടുള്ള മെയിൻ്റനൻസ് എല്ലാം നമുക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ടൂള് പൊട്ടാറായി നിൽക്കുന്നു, ടൂള് നമ്മൾ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ടൂള് പൊട്ടുമ്പോൾ ഓക്കെ നമ്മളെ സംബന്ധിച്ച് ടൂള് പൊട്ടി മാറ്റി, പക്ഷേ ഈ ആ സമയത്തുള്ള വൈബ്രേഷനിൽ ടൂൾ ഹോൾഡിംഗ് ഡിവൈസിന് അതുമായി ബന്ധപ്പെട്ട് മറ്റേ എന്തെങ്കിലും ഒരു എറർ സംഭവിച്ചിട്ടുണ്ടാവും. ആ എറർ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ക്രാക്കോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും, പക്ഷേ അത് നമ്മൾ കാണുന്നുണ്ടാവില്ല. നമ്മൾ വിചാരിക്കും ജസ്റ്റ് ടൂൾ മാറ്റി ഉപയോഗിക്കും, പിന്നീട് അത് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് ഒരു 5000 പീസസ് ഒക്കെ ഇതായി കഴിഞ്ഞാൽ ആ ക്രാക്ക് വലുതായി വലുതായി വലുതായിട്ട് ടോട്ടൽ ആ ഒരു പീസിന് തന്നെ നമുക്ക് കംപ്ലീറ്റ് ഡാമേജ് ഉണ്ടാവും. അത്രയും വലിയ സർവീസ് കോസ്റ്റ് നമുക്ക് ഇത് ചെയ്യേണ്ടി വരും, കാരണം ടോട്ടൽ കമ്പോണൻറ്റ് ടൂൾ ഹോൾഡിംഗ് ഡിവൈസ് അതുമായി ബന്ധപ്പെട്ട എല്ലാം നമുക്ക് മാറ്റേണ്ടി വരും. അപ്പോൾ ഒരു വലിയൊരു സർവീസ് കോസ്റ്റും അതുപോലെ മെയിൻ്റനൻസ് പരിപാടി കുറേ ദിവസം പോകും, ആ ടൈം വേസ്റ്റായി, ആ പ്രൊഡക്ഷൻ അവിടെ നിന്നുപോയി എന്നുള്ള കേസുകളെല്ലാം നമുക്കുണ്ടാവും. ഇതെല്ലാം നമ്മൾ ഈ കണ്ടീഷൻ മോണിറ്ററിങ്ങിലൂടെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് ഒരു ടൂൾ പൊട്ടാനേ നിൽക്കണമെങ്കിൽ പൊട്ടുന്നതിന് മുമ്പ് തന്നെ ടൂൾ മാറ്റി അതിനുശേഷം നമ്മൾ പുതിയ ടൂളിട്ട് കംപ്ലീറ്റ് സാധനങ്ങൾ നമുക്ക് സേവ് ചെയ്തുകൊണ്ട് നല്ലൊരു പ്രൊഡക്ഷൻ പ്രോസസ്സ് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ മെഷീൻ മോണിറ്ററിങ് നിന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ്സ് ആണ്. ബെനിഫിറ്റ്സ് ഓൾറെഡി നമുക്ക് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് ബെനിഫിറ്റ് എന്നുള്ളത്. അപ്പോൾ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റീവ് മെഷർമെൻറ്റ്സ്, ഒബ്ജക്റ്റീവ് മെഷർമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എററും സംഭവിക്കാതെ കൃത്യമായിട്ട് ഓരോന്നിലും നമുക്ക് മോണിറ്ററിങ് ചെയ്തുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ആ ഒരു മെഷീൻ്റെ പെർഫോമൻസ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അതേപോലെ ഇൻസ്റ്റൻറ്റ് നോട്ടിഫിക്കേഷൻസ് നമുക്ക് കിട്ടും. ഇൻസ്റ്റൻറ്റ് നോട്ടിഫിക്കേഷൻസ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു ഒരു ടൂൾ ബ്രേക്ക് ആകാൻ പോകണമെന്നുണ്ടെങ്കിൽ അതുവരെ നമുക്ക് സെൻസ് ചെയ്തുകൊണ്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്ന ആ സമയത്ത് പ്രൊഡക്ഷൻ ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്ത് പുതിയ ടൂൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനുശേഷം പൊട്ടിക്കഴിഞ്ഞ് വരുന്ന അപകടങ്ങളും മറ്റു കാര്യങ്ങളും നമുക്ക് ഒഴിവാക്കാൻ നമുക്ക് സാധിക്കും. അതേപോലെ റിഫൈൻഡ് മെയിൻ്റനൻസ് ഷെഡ്യൂൾസ് എന്ന് പറയുന്നത്, റിഫൈൻഡ് മെയിൻ്റനൻസ് ഷെഡ്യൂൾസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു നമുക്ക് കണ്ടീഷൻ മോണിറ്ററിങ്ങിലൂടെ വലിയ വലിയ മെയിൻ്റനൻസ് ചിലവുകളും മെയിൻ്റനൻസ് ഷെഡ്യൂൾസിലും എല്ലാം ഒഴിവാക്കിക്കൊണ്ട് കൃത്യമായിട്ട് മെഷീൻ മോണിറ്ററിങ്ങിലൂടെ നമുക്ക് ചിലവ് ചുരുക്കി ചെറിയ മെയിൻ്റനൻസിലൂടെ ആ CNC അല്ലെങ്കിൽ ആ മെഷീൻ്റെ ലൈഫ് തന്നെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അതുപോലെ എഫിഷ്യൻസി ഒബ്വിയസ്ലി നമുക്ക് ഇത്രത്തോളം കാര്യങ്ങൾ മോണിറ്റർ ചെയ്ത് എറർ നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു എഫിഷ്യൻസി ഉള്ള രീതിയിൽ നമുക്ക് ആ മീൻസ് മെഷീൻ്റെ ആയാലും പ്രോസസ്സിൻ്റെ ആയാലും പ്രൊഡക്ഷൻ്റെ ആയാലും പ്രോഡക്റ്റിൻ്റെ ആയാലും എല്ലാത്തിൻ്റെയും എഫിഷ്യൻസി നമുക്ക്
ഇമ്പ്രൂവ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഇൻവെൻട്രി റിസോഴ്സ് മാനേജ്മെൻ്റ് എല്ലാം നമുക്ക് കൃത്യമായിട്ട് അക്യുറേറ്റ് ആയിട്ട് നമുക്ക് കൊണ്ട് നടക്കാൻ നമുക്ക് സാധിക്കും. അതുപോലെ നോ മാനുവൽ ഡാറ്റ എൻട്രി പറഞ്ഞാൽ കംപ്ലീറ്റ് നമ്മൾ ഡിജിറ്റൽ ഇൻസ്പെക്ഷൻ ആണ്. സെൻസേഴ്സും എൻകോഡേഴ്സും മറ്റു കാര്യങ്ങളും എന്തൊക്കെയാണോ നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്ന ആ സെൻസേഴ്സും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇത് സെൻസ് ചെയ്യുന്നതുകൊണ്ട് മോണിറ്റർ ചെയ്യുന്നതുകൊണ്ട് നമുക്കൊന്നും ഒരു ഡാറ്റാസും നമുക്ക് മാനുവലായിട്ട് നമുക്കൊന്നും അതിലേക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഇൻസേർട്ട് ചെയ്യുന്ന മാനുവലായിട്ട് ഇൻസേർട്ട് ചെയ്യുന്ന ടൈം നമുക്ക് സേവ് ചെയ്യാൻ നമുക്ക് സാധിക്കും. സോ നമുക്ക് അതിൽ നിന്ന് പ്രൊഡക്ഷൻ ടൈം കുറയ്ക്കാനും അതിലൂടെ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാനും ലോസസ് കുറയ്ക്കാനും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ സിംപ്ലിഫൈഡ് പെർഫോമൻസ് റിപ്പോർട്ടിംഗ് പറഞ്ഞാൽ ഓരോ പ്രോസസ്സ് കഴിയുമ്പോഴും നമുക്ക് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് നോക്കി അതിൽ നിന്ന് മനസ്സിലാക്കി ആ സമയം സേവ് ചെയ്യാനെല്ലാം നമുക്ക് സാധിക്കും. അതേപോലെ തന്നെ ഡാറ്റ ഡ്രിവൺ ഷോപ്പ് ഫ്ലോർ കൾച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് മെഷീൻ മോണിറ്ററിങ്ങിലൂടെ നല്ലൊരു ഷോപ്പ് ഫ്ലോർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. സോ ജസ്റ്റ് ഇതൊന്ന് കേട്ട് നോക്കുക എല്ലാവരും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഒരു നോട്ട് എഴുതുക. നോട്ട് ചെയ്ത് ഡിജിറ്റൽ ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇതിൻ്റെ ഉള്ളിലേ എഴുതണ്ട, കണ്ടൻസ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ കമ്പോണൻസ് ഇൻ ഡിജിറ്റൽ ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഹെഡിങ് എഴുതുക. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പർപ്പസ് എന്തിനാണ് പർപ്പസ് ഓഫ് ഡിജിറ്റൽ ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഈ ഹെഡിങ് മാത്രം എഴുതിയാൽ മതി. നോട്ട്സ് ഞാൻ സെപ്പറേറ്റ് നിങ്ങൾക്ക് തരാം. സോ ഈ ഹെഡിങ്സ് മാത്രം എഴുതുക. നെക്സ്റ്റ് ബെനിഫിറ്റ്സ് ഓഫ് മെഷീൻ മോണിറ്ററിംഗ് എന്ന് പറഞ്ഞിട്ട് അതിൽ നിങ്ങൾ ഈ ഹെഡിങ്സ് മാത്രം, ഒബ്ജക്റ്റീവ് മെഷർമെൻറ്റ്സ്, ഇൻസ്റ്റൻറ്റ് നോട്ടിഫിക്കേഷൻസ്, അങ്ങനെ പറഞ്ഞിട്ട് ഹെഡിങ്സ് മാത്രം എഴുതിയിട്ട് എനിക്കൊരു പേപ്പറിൽ ഒരു ജസ്റ്റ് ഒരു പേപ്പറിൽ എഴുതാവുന്നതേ ഉള്ളൂ. അത് എഴുതിയിട്ട് ഫോട്ടോ എടുത്തിട്ട് അതിലേക്ക് അപ്ലോഡ് ചെയ്യുക. ഞാൻ ആ രീതിയിൽ ഷെഡ്യൂൾ ചെയ്ത് തരാം. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് അറ്റൻഡൻസ് തരാം. ഓക്കെ, സംശയമുണ്ടെങ്കിൽ നമുക്ക് തിങ്കളാഴ്ച ഗൂഗിൾ മീറ്റിൽ വന്നിട്ട് ക്ലിയർ ചെയ്യാം. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് ഓക്കെ ജസ്റ്റ് കേട്ട് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് മൺഡേ ക്ലിയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.